കേന്ദ്ര സർക്കാരിന്റെ വിള ഇൻഷുറൻസിന് സംസ്ഥാനത്ത് തണുപ്പൻ പ്രതികരണം. മഴക്കാല വിളകൾ ഇൻഷുർ ചെയ്യാനുള്ള സമയം അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രമുള്ളപ്പോഴും പല കർഷകരും പദ്ധതിയെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല. വ്യവസ്ഥകൾ കഠിനമായതാണ് കേന്ദ്ര പദ്ധതിയുടെ പരിമിതിയെന്ന് സംസ്ഥാന കൃഷിവകുപ്പ് പറയുന്നു. ഇപ്പോൾ ഈ നടന്നുകൊണ്ട് നിൽക്കുന്ന ഇൻഷുറൻസ് നിങ്ങൾക്ക് പറഞ്ഞാൽ പുതിയത് ഇവിടെ അത്ര പരിചയമില്ല, ആർക്കും അറിയില്ല. മഴ ആശ്രയിച്ചുള്ള ഖാരിഫ് വിളകൾ ഇൻഷുർ ചെയ്യാനുള്ള സമയപരിധി ഈ മാസം 31 അവസാനിക്കാനിരിക്കെ കോഴിക്കോട് ചാത്തമംഗലത്തെ കർഷകരുടെ വാക്കുകളാണിത്. കേന്ദ്ര സർക്കാരിന്റെ പ്രധാന രണ്ട് വിള ഇൻഷുറൻസ് പദ്ധതികളെക്കുറിച്ച് ഈ കർഷകർ അറിഞ്ഞിട്ടില്ല. കേന്ദ്ര പദ്ധതിയെക്കുറിച്ചെല്ലാം കേട്ടിട്ടില്ല. നിങ്ങൾ സാധാരണ ഒരു ഇൻഷുറൻസ് എന്താ ചെയ്യും? പദ്ധതി സംബന്ധിച്ച് പ്രമുഖ പത്രങ്ങളിൽ ഇൻഷുറൻസ് കമ്പനി പരസ്യം നൽകിയതല്ലാതെ കൃഷിവകുപ്പ് കാര്യമായ പ്രചാരണം നൽകിയിട്ടുമില്ല. കഴിഞ്ഞ വർഷത്തെ കണക്കനുസരിച്ച് സംസ്ഥാന വിള ഇൻഷുറൻസിൽ 253,068 കർഷകർ അംഗങ്ങളായപ്പോൾ കേന്ദ്ര വിള ഇൻഷുറൻസ് പദ്ധതിയിൽ ചേർന്നത് 26,000 പേർ മാത്രം. സംസ്ഥാന വിള ഇൻഷുറൻസിൽ 27 വിളകൾക്ക് സംരക്ഷണം നൽകുമ്പോൾ പ്രധാനമന്ത്രി ഫസൽ ഭീമ യോജനയിലും കാലാവസ്ഥാധിഷ്ഠിത വിള ഇൻഷുറൻസിലും ഏതാനും വിളകൾക്ക് മാത്രമേ സംരക്ഷണമുള്ളൂ എന്നതാണ് പ്രധാന പരിമിതി. മാത്രമല്ല പ്രീമിയം തുക കൂടുതലുമാണ്. എന്നാൽ വിളനാശമുണ്ടായാൽ കാർഷിക വായ്പകൾക്ക് സംരക്ഷണം കിട്ടുമെന്നതും നഷ്ടപരിഹാര തുക കൂടുതലാണെന്നതും കേന്ദ്ര പദ്ധതിയുടെ നേട്ടമാണ്. നടിയിൽ തടസ്സപ്പെട്ടാൽ പോലും നഷ്ടപരിഹാരത്തിന് അർഹതയുമുണ്ട്. സംസ്ഥാന വിള ഇൻഷുറൻസ് പ്രോത്സാഹനത്തിനായി ജൂലൈ ആദ്യവാരം കൃഷിവകുപ്പ് പ്രത്യേക ദിനാചരണം അടക്കം നടത്തിയെങ്കിലും കേന്ദ്ര പദ്ധതികളുടെ കാര്യത്തിൽ ഇതുണ്ടായിട്ടില്ല. സന്ദീപ് തോമസ്, ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.